നമസ്കാരം കുതിരാൻ രണ്ടാം തുരങ്കത്തിന്റെ ഉൽഘാടന ദിവസം തന്നെ ഒന്നാം തുരങ്കത്തിൽ നടന്ന അപകടവും നാശനഷ്ടവും വലിയ വാർത്തയായിരുന്നതാണ്. ബക്കറ്റ് ഉയർത്തി വെച്ചുപോയ ഒരു ടിപ്പർ ലോറി തുരങ്കത്തിന്റെ ലൈറ്റുകളും ക്യാമറകളും മറ്റു ഉപകരണങ്ങളും തകർത്ത് 10 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. കുതിരാൻ തുരങ്കത്തിലെ 104 LED ലൈറ്റുകളും സുരക്ഷാ ക്യാമറകളും തകർത്ത് പാഞ്ഞ ടിപ്പർ ലോറി അവസാനം പോലീസിൻ്റെ വലയിൽ കുടുങ്ങി. കുടുങ്ങിയത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന വിരുദനായിരുന്നു എന്ന് മാത്രം. CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നാണ് ലോറിയുടെ മുമ്പിൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന 3 ഇംഗ്ലീഷ് വാക്കുകളുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങളിൽ വണ്ടി നമ്പർ പതിയാതിരുന്നതോടെയാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന എഴുത്ത് നിർണായകമായത്. പിന്നാലെ തുരങ്കത്തിലെ 90 മീറ്റർ ദൂരത്തിൽ നാശനഷ്ടമുണ്ടാക്കിയ വാണിയമ്പാറ കണ്ടത്തിൽ സജി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ലോറി പോലീസ് പിടികൂടുകയായിരുന്നു. പിൻഭാഗം താഴ്ത്താതെ തുരങ്കത്തിലേക്ക് പ്രവേശിച്ചതാണ് നാശനഷ്ടമുണ്ടാക്കിയത്. ലൈറ്റുകൾ തകർന്നു വീഴുന്ന ശബ്ദം കേട്ടെങ്കിലും ലോറി നിർത്താതെ പോവുകയായിരുന്നു. ഡ്രൈവർ ചുമന്ന മണ്ണ് കുന്നുമ്മേൽ ജിനേഷിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം തുരങ്കത്തിലെ ലൈറ്റുകൾ അണഞ്ഞത് ആദ്യം കണ്ടെത്തിയത് തുരങ്കത്തോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന കൺട്രോൾ റൂം ജീവനക്കാരാണ്. ലോറി നിർത്താതെ പോയതും ഇവർ കണ്ടു. ഉടൻ തന്നെ KMC കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. KMCയുടെ ഉദ്യോഗസ്ഥർ പോലീസിനെ ഫോണിൽ വിളിച്ച് വിവരം കൈമാറി. തുരങ്കത്തിലെ അപകടം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ലോറി എത്രയും വേഗം കണ്ടെത്താൻ ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശമെത്തി. P.C. ഇൻസ്പെക്ടർ ഷുക്കൂറും സംഘവും അന്വേഷണം തുടങ്ങി. ആദ്യം നോക്കിയത് കൺട്രോൾ റൂമിലെ CCTV ക്യാമറ ദൃശ്യങ്ങളായിരുന്നു. ഒന്നിലും തെളിച്ചമില്ല. ലോറി കടന്നു പോകുന്നത് മാത്രം കാണാം. നമ്പർ പോലും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ലൈറ്റുകൾ തകർന്നു വീഴുന്നതിൻ്റെ ശബ്ദം കേട്ട് ടിപ്പർ ലോറി നിർത്തുകയും പിന്നീട് പിൻഭാഗം താഴ്ത്തിയ ശേഷം നിർത്താതെ ഓടിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ച മാത്രമാണ് CCTVയിൽ നിന്ന് ലഭിച്ചത്. തുടർന്ന് CCTV ക്യാമറ ദൃശ്യങ്ങൾ സൈബർ സെൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അവർ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് സൂം ചെയ്ത് ലോറിയുടെ ഓരോ ഭാഗങ്ങളും തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ലോറിയുടെ മുന്നിൽ 3 ഇംഗ്ലീഷ് വാക്കുകളുണ്ട് എന്ന് മനസ്സിലായത്. ഏറെ പണിപ്പെട്ട് പോലീസ് സംഘം ആ വാക്കുകൾ വായിച്ചെടുത്തു. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഗിഫ്റ്റ് ഓഫ് ഗോഡ്. തുടർന്ന് ദേശീയപാത നിർമ്മാണത്തിനായി കരാർ പ്രകാരം ഓടുന്ന എല്ലാ വണ്ടി ഉടമകളെയും പോലീസ് വിളിച്ചു വരുത്തി. ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആരുടെ വണ്ടിയാണെന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് ഇരുമ്പുപാലം സ്വദേശി സജിയുടേതാണ് ആ വാഹനം എന്ന് പോലീസിന് മനസ്സിലായത്. അപകടം നടന്ന വിവരം അറിഞ്ഞ ശേഷം വണ്ടി അയാൾ പുറത്തിറക്കിയിട്ടില്ല. എന്നാൽ ലോറിയെ കണ്ടെത്താനായി കൺട്രോൾ റൂമിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ, പോലീസും മറ്റുദ്യോഗസ്ഥരും പരിശോധിക്കുമ്പോൾ സജിയും അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് രസകരമായ വസ്തുത. ലോറി തിരിച്ചറിയാനായി പോലീസിനൊപ്പവും സജി ഉണ്ടായിരുന്നു. ഒടുവിൽ ദൈവത്തിൻ്റെ സമ്മാനം പോലീസിൻ്റെ കസ്റ്റഡിയിലായി. പിന്നാലെ ലോറി ഡ്രൈവർ ജിനേഷിനെ അശ്രദ്ധമായി വണ്ടി ഓടിച്ചതിന് P.C. പോലീസ് കേസെടുത്തു. എന്തായാലും ഉദ്ഘാടന ദിവസം തന്നെ നടന്ന ഒരു അത്യാഹിതം, കുതിരാൻ തുരങ്കത്തിലെ ഏറെ ഉപകരണങ്ങൾ നശിപ്പിക്കപ്പെട്ട വാർത്ത ആശങ്കയോടെയാണ് ജനം കേട്ടത്. പ്രതികൾ അറസ്റ്റിലായതോടെ ഈ ആശങ്കയ്ക്ക് അവസാനമാവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.